ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വേദനിക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ സമാധാനം എത്തുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരവും പ്രയാസങ്ങളും നിങ്ങളെ അലട്ടുന്ന എല്ലാ വേദനാജനകമായ കാര്യങ്ങളും, ഇപ്പോൾ ആരെങ്കിലും ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട് എങ്കിൽ അവരുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ, നിരാശ, ഇതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് ബന്ധിതരെ മോചിപ്പിക്കുന്നു. അവിടുന്ന് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നു. അവിടുന്ന് പ്രത്യാശയറ്റവരെ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും തിരികെ കൊണ്ടുവരുന്നു. ഇന്ന് നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും, നമുക്കെതിരെയുള്ള എല്ലാ വെല്ലുവിളികളെയും തകർക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം മാത്രം മതി. അതിനാൽ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി വിശ്വാസത്തോടെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 146 1-10 വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലമത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു. അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾ കടന്നു വരുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ യജമാനനും ഞങ്ങളുടെ ദൈവവും ഞങ്ങളുടെ സ്നേഹിതനും ഞങ്ങളുടെ എല്ലാം എല്ലാമാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൽ നിന്നും കൂടുതൽ കൃപകൾ സ്വീകരിക്കുവാൻ, കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ നീതിയും ന്യായവും ഇന്ന് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നിറവേറ്റപ്പെടുവാൻ കർത്താവേ, ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ താഴ്മയായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ അവസ്ഥയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും നീ നടത്തിച്ചു തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ നീ വീണ്ടെടുത്ത് തരണമേ. ദൈവമേ,
ഇന്ന് ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലും ഉപരി ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കണമേ. മനുഷ്യരിൽ ആശ്രയം വെച്ചതിനാൽ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഡിപ്രഷനും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന് കാരണമായ എല്ലാ അവസ്ഥയെയും പ്രശ്നങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. മനുഷ്യരിൽ ആശ്രയം വെച്ച് മനുഷ്യരുടെ പ്രീതിക്കു വേണ്ടി പ്രവർത്തിച്ച് മനുഷ്യരുടെ പ്രോത്സാഹനത്തിനു വേണ്ടി ആഗ്രഹിച്ച് മനുഷ്യർക്കു വേണ്ടി ജീവിച്ചാൽ മാത്രമേ ഡിപ്രഷനിൽ കൂടി ഒരു വ്യക്തി കടന്നു പോവുകയുള്ളൂ. എന്തെന്നാൽ സ്വന്തം കഴിവിൽ ഉള്ള വിശ്വാസക്കുറവ്, മറ്റു മനുഷ്യർ എന്നെ സ്വീകരിക്കുന്നില്ല എന്ന അവസ്ഥ, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കാത്ത അവസ്ഥ, എൻ്റെ വ്യക്തിത്വത്തെ നിരസിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഒരു വ്യക്തിയെ ഡിപ്രഷനിലേക്ക് കടത്തിക്കൊണ്ടുപോകും. കർത്താവെ, ഇന്ന് ഡിപ്രഷനിന് അടിമകളായിരിക്കുന്ന മക്കളുടെ എല്ലാ അവസ്ഥയെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണ തോന്നി ഇവരുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർ ഒരു വലിയ പ്രകാശം കണ്ടു എന്ന് അരുളപ്പെട്ടിട്ടുണ്ടല്ലോ. കർത്താവേ, ഇന്ന് ഡിപ്രഷന്റെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ നീതി കാണുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ. അവരുടെ കണ്ണ് തുറക്കണമേ. ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ അവരുടെ കണ്ണുകൾ തുറക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം മനസ്സിലാക്കുവാൻ, ദൈവ സ്നേഹം അനുഭവിക്കുവാൻ അവരുടെ ഹൃദയത്തെ തുറക്കണമേ. കർത്താവേ, ഇന്ന് നഷ്ടപ്പെട്ടു പോയ അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് നൽകണമേ. ദൈവമേ, നിരാശയും ഭയവും അവരെ തകർത്തിരിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും നിറയുവാൻ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ കൽപ്പനകളെല്ലാം, എൻ്റെ ആനന്ദം നിങ്ങളിൽ നിറയുന്നതിനും നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണ് എന്നരുളി ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ ഹൃദയത്തിൽ, അന്തരംഗത്തിൽ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. ദൈവിക ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്നത് പോലെ, എപ്പോഴും സന്തോഷിക്കുവിൻ, ഞാനോട് പറയുന്നു, എപ്പോഴും സന്തോഷിക്കുവിൻ. കർത്താവെ, സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എല്ലാവരും എപ്പോഴും സന്തോഷിക്കുന്ന അവസ്ഥയാണ്. ഈ സന്തോഷം, ദൈവത്തിൻ്റെ ആനന്ദം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ നിറയ്ക്കണമേ. കർത്താവെ, ഡിപ്രഷന് കാരണമായ മറ്റൊരു അവസ്ഥ, ദൈവം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, ദാനങ്ങളെ കാണാതെ, അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയാതെ, സ്വന്തം ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് നോക്കി, ജീവിത അവസ്ഥയെ നോക്കി, ഭാവിയെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ നോക്കി ബന്ധപ്പെട്ട് വേദനിച്ച് അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവരാണ് കൂടുതലും ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള തെറ്റായ വിമർശനങ്ങൾ നമ്മെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാം. ഒരുപക്ഷെ നമ്മുടെ എല്ലാ അധ്വാന ഫലങ്ങളും നമുക്ക് നഷ്ടമായി, നമ്മുടെ അവകാശങ്ങൾ മറ്റുള്ളവർ നേടിയെടുത്ത് നമ്മെ ചവിട്ടിമെതിക്കുന്ന അവസ്ഥയിലും നാം ഡിപ്രഷനിലൂടെ കടന്നു പോകാം. അതിനാൽ തന്നെ ഇന്ന് ആദ്യമായി നാം ചെയ്യേണ്ടത്, നമുക്ക് നൽകിയ കഴിവുകളെ പ്രതി, നമ്മുടെ ജീവനെ പ്രതി, നമ്മുടെ ആരോഗ്യത്തെ പ്രതി, നമ്മുടെ രോഗത്തെ പ്രതി, നമ്മുടെ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും പ്രതി, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും ഭാരവും പ്രയാസങ്ങളെ പ്രതി ഇന്ന് ദൈവത്തിന് നന്ദി പറയുക. ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്കായി മാറ്റി തീർക്കുവാൻ ശക്തനാണ്. അതിനാൽ ഇന്ന് നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ കർത്താവിന് നന്ദി പറയുക. കർത്താവ് സ്തുതികളിൽ വാഴുന്ന ദൈവമാണ്. കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലം അത്രയും നാം ഓരോരുത്തരും കർത്താവിനെ സ്തുതിക്കണം. എന്തെന്നാൽ കർത്താവാണ് നമ്മുടെ അനുഗ്രഹം, കർത്താവാണ് നമ്മുടെ അവകാശം,
കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ അവകാശം. നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടി ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നതിനാൽ തൻ്റെ ഏകജാതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്കു വേണ്ടി നീതി നടത്തി തരുവാൻ, നമുക്കു വേണ്ടി പരിഹാസപാത്രമാകുവാൻ, നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി സ്വയം ബലിയർപ്പിക്കുവാൻ, നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി സ്വയം അടിപ്പിണരുകൾ ഏറ്റ് സ്വയം ശൂന്യമായി നമ്മെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂമിയോളം താന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് നമുക്കു വേണ്ടി എല്ലാം നേടിയെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവിടുത്തേക്ക് നന്ദി അർപ്പിക്കുക. ഇതാണ് നമ്മുടെ എല്ലാ ഡിപ്രഷനിൽ നിന്നും നിരാശയിൽ നിന്നും നമ്മെ കരകയറ്റുന്നതിന് സഹായിക്കുന്നത്. എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നീതി നടത്തി തരുവാൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത്, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് നമ്മെ ഇപ്പോൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. ജീവിതകാലം മുഴുവനും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കുടുംബങ്ങൾ ഒന്നിച്ച് ഒരു കൂട്ടമായി, ഒരു കൂട്ടായ്മയോടുകൂടി ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളും, നിങ്ങൾ വ്യക്തിപരമായും കുടുംബപരമായും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തെ സ്തുതിക്കുക. എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും കർത്താവായ ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുക. ഹൃദയത്തിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിൽ സുരക്ഷിതത്വമുണ്ട്. അവർ അനുഗ്രഹിക്കപ്പെടും, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. എന്തെന്നാൽ നാം പരാതി കൂടാതെ ദൈവസന്നിധിയിൽ സൗമ്യമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറയുക. ഇത് ഒരു ജോലിയായി നാം ഏറ്റെടുക്കുക. നമുക്ക് നഷ്ടമായ എല്ലാ കൃപകളും തിരികെ ലഭിക്കുന്നതിന്, നമുക്ക് നഷ്ടമായ എല്ലാ അനുഗ്രഹങ്ങളും തിരികെ ലഭിക്കുന്നതിന്, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന്, നമ്മെ പരിഹസിച്ചവരുടെ മുന്നിൽ നാം ഉയർത്തപ്പെടേണ്ടതിന് കർത്താവ് ഇന്ന് നമ്മോട് പറയുന്നു. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളുടെ രോഗപീഠങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട. സൗഖ്യദായകനായ കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇപ്പോൾ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും, സാമ്പത്തിക ദുരിതങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട. സമ്പത്തിൻ്റെ കലവറ തന്നെ നിങ്ങൾക്ക് തുറന്നു തരാൻ കഴിവുള്ള, സമ്പത്തിൻ്റെ ഉടമയായ, സമ്പത്തിൻ്റെ ഉറവിടമായ ദൈവത്തെ നിങ്ങൾ സ്തുതിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായും കർത്താവായ ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവ് ദൈവമായുള്ള വ്യക്തി ഭാഗ്യവാൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവാണ് നമ്മുടെ അവകാശവും നമ്മുടെ അനുഗ്രഹവും. നമ്മുടെ വിജയം ദൈവത്തിൽ നിന്നും വരുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കുന്നത് കർത്താവാണ്. എന്തെന്നാൽ കർത്താവായ യേശുവിനു മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നന്മയിലും തിന്മയിലും ഏത് പ്രതിസന്ധിയിലും വെല്ലുവിളികളിലും അസമാധാനത്വത്തിൻ്റെ അരാജകത്വത്തിൻ്റെയും നടുക്കും ദൈവത്തെ സ്തുതിക്കാൻ നാം മറക്കരുത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. സമസ്ത സൃഷ്ടാവായ കർത്താവായ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമ്മുടെ എല്ലാ
പരാജയങ്ങളും വിജയമായി മാറും. നമ്മുടെ എല്ലാ തിന്മകളും, നമുക്കെതിരെയുള്ള എല്ലാ പരിഹാസങ്ങളും നമ്മുടെ ഉയർച്ചയ്ക്കും നന്മയ്ക്കുമായി മാറും. നമ്മുടെ എല്ലാ രോഗപീഠങ്ങളും ആരോഗ്യവും സൗഖ്യവുമായി മാറും. നമ്മുടെ എല്ലാ ദുരിതങ്ങളും ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങളുടെ അനുഗ്രഹമായി മാറും. അതിനാൽ ഇന്ന് നാം ഭാരപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. കർത്താവ് അന്ധരുടെ കണ്ണ് തുറക്കുന്നു, നിലം പറ്റിയവരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു, അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു, അവിടുന്ന് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും നമ്മുടെ കർത്താവായ ദൈവം സംരക്ഷിക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, കർത്താവ് ബന്ധനാവസ്ഥയിലുള്ളവരെ മോചിപ്പിക്കുന്നു, അന്ധകാരത്തിൽ കഴിയുന്നവരെ പ്രകാശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നയിക്കുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് രോഗികളായി ആശുപത്രിയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗം മൂർച്ഛിച്ച് ICU-യിലും വെന്റിലേറ്ററിലും കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തന്നെ അവരുടെ പാപങ്ങൾ പുറത്ത്, അവരുടെ കുറവുകൾ ക്ഷമിച്ച്, അവരുടെ കുടുംബത്തിൻ്റെ കുറവുകൾ ക്ഷമിച്ച്, അവരുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് ഇപ്പോൾ തന്നെ ഈ വ്യക്തികളുടെ മേൽ അവിടുന്ന് കരുണ തോന്നണമേ. അവരുടെ പൂർവികരുടെ പാപങ്ങൾ ക്ഷമിച്ച് ഇപ്പോൾ തന്നെ ദൈവമേ ഈ രോഗികളായ എല്ലാ വ്യക്തികളുടെ മേലും കരുണ തോന്നി അവരെ സ്പർശിക്കണമേ. പരിപൂർണ രോഗ സൗഖ്യം നൽകി, വിടുതൽ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്ന മക്കൾക്കൊരു വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തി എങ്ങനെ സമ്പത്ത് വിനിയോഗിക്കണം എന്ന ജ്ഞാനം നൽകി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്ന സമ്പത്ത് ഒരിക്കലും നഷ്ടമാകില്ല. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും നമ്മെ വിട്ടുപോവുകയില്ല. അതിനാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കാം, മക്കളുടെ ജോലിയെ സമർപ്പിക്കാം, മക്കളുടെ വിവാഹത്തെ സമർപ്പിക്കാം, മക്കളുടെ വിദേശ ജോലിയെ സമർപ്പിക്കാം, വിസയ്ക്കുള്ള തടസ്സങ്ങളെ സമർപ്പിക്കാം. ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ വന്ന തകർച്ചയെ സമർപ്പിക്കാം. നമ്മുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ദുഃഖം സമർപ്പിക്കാം. ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ സമർപ്പിക്കാം. ഇന്ന് നമ്മെ അലട്ടുന്ന എല്ലാ രോഗപീഠങ്ങളെയും സമർപ്പിക്കാം. എല്ലാ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും സമർപ്പിക്കാം. നാളത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കാം. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവിടുന്ന് ഇടപെട്ട് അങ്ങയുടെ നീതിയും ന്യായവും ഞങ്ങൾക്ക് പാലിച്ചു തരണമേ. ദൈവമേ, അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. മനുഷ്യനിൽ ആശ്രയം വെക്കുന്നത് നല്ലതല്ല, ദൈവത്തിൽ ആശ്രയം വെക്കുന്നത് നല്ലതാണ് എന്ന വാഗ്ദാനം ഞങ്ങളിൽ പൂർണ്ണമാകണമേ. കർത്താവേ, എപ്പോഴും ഞങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ പഠിപ്പിക്കണമേ. കർത്താവേ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അത് ഞങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ അനുഗ്രഹം ആർക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം വ്യക്തിപരമാണ്, ദൈവത്തിലുള്ള ശരണം വ്യക്തിപരമാണ്, ദൈവത്തിൽ അഭയം തേടുന്നത് വ്യക്തിപരമാണ്. അതിനാൽ തന്നെ ദൈവമേ, ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് എന്ത് വന്നാലും എന്നെ നോക്കുന്നവൻ, എന്നെ പരിപാലിക്കുന്നവൻ എൻ്റെ ദൈവമാണ് എന്ന വിശ്വാസത്തോടെ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വ്യാപരിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനും ദൈവം നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കും, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവായ ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നുവരെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ദുരവസ്ഥകൾക്കും കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കരകയറ്റുന്ന ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ഡിപ്രഷനിൽ എടുത്തു മാറ്റി ഞങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിപ്പിക്കുന്ന
ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഹൃദയാഭിലാഷം നടത്തിത്തരുന്ന കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവെ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ ബാലാഖമാരെ, ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ എല്ലാ സംരക്ഷണവും അനുഗ്രഹവും കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും സ്നേഹവും ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറയുന്നതിന് വേണ്ടി നിങ്ങൾ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ കർത്താവ് സാധിച്ചു തരട്ടെ. എല്ലാ മേഖലകളിലും ഇന്ന് നമുക്ക് സംരക്ഷണം നൽകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.